എല്ലാം ഞാൻ അറിഞ്ഞു വേണം. രാധ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഏതായാലും എനിക്ക് അപേക്ഷയുണ്ട്. അപേക്ഷയോ? ആജ്ഞാപിക്കൂ. അമ്മ അവൻ ആജ്ഞാപിക്കുന്ന അനുസരിക്കുന്നതാണ് ഈ വേണമിനിഷ്ടം. ഇതെന്റെ ഒരു അപേക്ഷയാണ്. രാധ എന്ത് തെറ്റ് ചെയ്താലും വേണു അത് ക്ഷമിക്കണം. ഈ വീടും ഞങ്ങളും വേറെയാണെന്ന് വേണു ഒരിക്കലും ധരിക്കരുത്. കൃഷ്ണമണി സൂക്ഷിക്കുന്ന കൺപോള പോലെ ഈ വീട്ടിന് വേണു സംരക്ഷിക്കണം. അതെന്റെ കടമയാണ് അമ്മാവ്, അത് ഞാൻ തെറ്റിക്കില്ല. എന്റെ കയ്യിലടിച്ച് സത്യം ചെയ്യൂ. ഇതാ സത്യം. മതി മതി, എന്റെ ഹൃദയഭാരം ഒഴിഞ്ഞു. എവിടെയാണ് ചേട്ടാ കണ്ടത് ഒന്ന് പറയും, എനിക്ക് കാണാൻ കൊതിയാകുന്നു. നിനക്ക് കാണാൻ സമയമായില്ല മകളെ, അവൻ എന്റെ ഓഫീസിൽ തന്നെ ഉണ്ട്. അത്ര പെട്ടെന്ന് അവനെ തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം നല്ലവനാണ്, ഞാൻ ഇവിടെ ഉണ്ടെന്നറിഞ്ഞാൽ ഓടിവരും. എന്നെ ജീവനായിരുന്നു. നീ ഒരു ശുദ്ധഗതിക്കാരിയാണ്, കരയാൻ മാത്രമേ അറിയാവൂ. തൽക്കാലം ഞാൻ പറയുന്ന പോലെ ഒരു എഴുത്തെഴുതി തരൂ. ഈ എഴുത്ത് ആര് കൊണ്ടുപോയി കൊടുക്കും ചേട്ടാ? അത് നീ അറിയണ്ട, എഴുതി. എഴുത്താര് കൊണ്ടുവന്നു, ആരാണെന്ന് അറിഞ്ഞുകൂടാ. അവളിവിടെ വരുമെന്ന്. എങ്കിലും അധ്യായം ഇന്നത്തോടെ അവസാനിക്കും. ഇത് രഘുവാണ്, ശങ്കരപ്പിള്ളിയുടെ മകൻ. അവളിവിടെ വന്നാൽ ഇതിനകത്ത് കയറിയാൽ. നിക്കാലോ, ജല്ദി ജല്ദി ആവോ ജല്ദി. മുപ്പതിനായിരം രൂപയോ എന്റെ ഈശ്വര. പൊന്നമേ, പണം മാത്രമല്ല പോയത്, പല പ്രധാനപ്പെട്ട റെക്കോർഡുകളും കാണാനില്ല. ഒരു മുഖംമൂടി കൊള്ള സംഘമാണ് ഇത് ചെയ്തത്. ഈശ്വര, മുഖംമൂടിയോ? അതെ, പല കൊലകളും കൊള്ളകളും ചെയ്ത ഒരു പട്ടാണി ഇവിടെ വന്നിട്ടുണ്ട്, ഭയങ്കരൻ. അവനെ കണ്ടാലേ വരണ്ടു പോകും. അവന്റെ ഒരു താടിയും മീശയും തലേ കെട്ടും. പാതിരാത്രി കേട്ടോ പൊന്നമ്മേ, ആ കൂറ്റ ഇരട്ടത്ത് ഒരു തീപ്പെട്ടിക്കുള്ളിയുടെ സഹായം കൂടെ ഇല്ലാതല്ലേ ആ മുറിക്കകത്ത് കയറി പതുങ്ങി പതുങ്ങി ആ ഇരുമ്പ് കെട്ട് പറഞ്ഞത്.
ആ സംഭവം നടന്നപ്പോൾ നിങ്ങളുടെ ഉണ്ടായിരുന്നു തോന്നുന്നില്ല. മനസ്സിലായില്ല പറഞ്ഞത്. അല്ല, നിങ്ങൾ വർണ്ണിക്കുന്നത് കേട്ടപ്പോൾ എനിക്കെങ്ങനെ തോന്നി? ശ്രീകണ്ഠേശ്വരന്റെ സഹായം കൊണ്ട് ഇതൊന്നും നേരിട്ട് കാണണമെന്നില്ല ശങ്കരപ്പിള്ളയ്ക്ക് അറിയാൻ. ആ അത് ശരിയാണ്, ശങ്കരപ്പിള്ളയ്ക്ക് നേരിട്ട് കാണാതെ തന്നെ ഇതൊക്കെ അറിയാൻ കഴിയുമല്ലോ. ഞാൻ പോലീസിന് ഫോൺ ചെയ്യും. പോലീസിൽ വേണ്ട, ആരും ബുദ്ധിമുട്ടണമെന്നില്ല. എസ്റ്റേറ്റ് കാര്യങ്ങൾ നോക്കാൻ വേറെ ആളുണ്ട്. ആ അതും സന്തോഷം തന്നെ. താങ്ക്സ്. ഏതായാലും ഈ വിവരം പോലീസിൽ അറിയിക്കണം ചങ്ങരപ്പള്ളി. അപകടമാണ്, ഞാൻ ചില റെക്കോർഡുകളൊക്കെ പോയി എന്ന് പറഞ്ഞില്ലേ, അത് പോലീസിന്റെ കയ്യിൽ കിട്ടിയാ നമ്മൾ കുഴയും. കണക്കണക്ക് കാര്യങ്ങൾ ഒക്കെയാണ് അറിയാമല്ലോ. ഇൻകം ടാക്സ് നമ്മളെ പിടികൂടും, അവര് നമ്മളെ പിടികൂടിയാ കഷ്ടകാലത്തിന്റെ ഒരു മനവെള്ളമാണ്. ഇത് പിന്നെ വെറുതെ വിടണമെന്നാണ് ചേട്ടൻ പറയുന്നത്? പൊന്നമ്മേ, പോയതൊക്കെ പൊക്കോട്ടെ, നമ്മൾ ആരോടും പറയണ്ട. ഇനി എന്റെ മകൻ രഘു ഇതൊക്കെ നോക്കിക്കൊള്ളും. എന്താ രഘു? അവനല്ല, അവന്റെ തന്തയെ ഞാൻ പിടിക്കും. സമർത്ഥൻ, അവന്റെ എല്ലുകൾ ഞാൻ പൊടിയാക്കും. കണ്ടോ കണ്ടോ, ശ്രീകണ്ഠേശ്വരന്റെ സഹായം കൊണ്ട് ഇതിനൊക്കെ പോരുന്നവനാണിത്.